ரயில் பந்ததி எவ்வளவு போனாலும் வாகனம் எங்கோட்டும் தெரியாம கிடையாத அவஸ்தா. ഇതിനെ പോലെ തന്നെ തുടങ്ങുമ്പോൾ തന്നെ എതിർപ്പായില്ലേ? ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏ റെയിൽ പദ്ധതി, സിൽവർ ലൈൻ റെയിൽ പദ്ധതി. ഇന്ന് കേരളത്തിലാണ് ഏറ്റവും വലിയ ഗതാഗത കുരുക്ക്. എവിടെ പോയാലും വാഹനം, എങ്ങോട്ടും തിരിയാൻ കഴിയാത്ത അവസ്ഥ. ഇത് തുടരണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അത് മാറ്റാൻ ഇവിടെ വേഗത്തിൽ ഓടിക്കാൻ ട്രെയിൻ ഓടിക്കാൻ സാധിക്കുന്ന ഒരു റെയിൽവേ ലൈൻ വേണം. ഇത് ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനമല്ല, വി എസ് ഗവൺമെന്റിന്റെ അവസാന കാലത്ത് ആ വർഷം ഞങ്ങളെടുത്ത തീരുമാനമാണ്. ഇത് വേണം, പക്ഷെ അത് അവസാന ഘട്ടമായതുകൊണ്ട് ഞങ്ങൾക്ക് നടപടികൾ നീക്കാൻ സാധിച്ചില്ല. രൂപരേഖ തയ്യാറാക്കിയെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ വന്നു, യു ഡി എഫ് പറഞ്ഞു ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഞങ്ങൾ കൊണ്ടുവരും. 1.18 ലക്ഷം കോടി ചെലവുണ്ടാകുമെന്ന് പറഞ്ഞു അന്ന് ഹൈസ്പീഡ് റെയിൽ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇടതുപക്ഷം സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയാണ് കൊണ്ടുവരുന്നത്. അത് 84,000 കോടി രൂപയാണ് അതിന് വേണ്ടി. പദ്ധതി പൂർത്തിയാകുമ്പോൾ ചിലവ് വർദ്ധിച്ചേക്കും, യു ഡി എഫ് കണക്കാക്കിയതിനേക്കാൾ കുറവാണ്. പാരിസ്ഥിതിക ആഘാതം ഏറ്റവും കുറഞ്ഞ പദ്ധതി. നെൽവയലുകൾ ഒന്നും തന്നെ ഇതിനു വേണ്ടി പാഴാക്കുന്നില്ല. നെൽവയലുകളിൽ കൂടി പോകുന്ന സ്ഥലത്ത് തൂണിട്ട് അതിന്റെ മുകളിൽ കൂടിയാണ് തീവണ്ടി ഗതാഗതം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അരുവികൾ സംരക്ഷിച്ചുകൊണ്ടാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നില്ല. ഇതിനെ പോലെ തന്നെ തുടങ്ങുമ്പോൾ തന്നെ എതിർപ്പായില്ലേ? ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് ചിലപ്പോൾ പ്രയാസമുണ്ടാവും. ഞങ്ങൾ എത്രയോ കാലമായി ഉള്ളൊരു വീടും സ്ഥലവും വിട്ടുപോകുമ്പോൾ പ്രയാസം സ്വാഭാവികമാണ്. പക്ഷെ അവരുടെ കൂടെ എൽ ഡി എഫ് ഗവൺമെന്റ് ഉണ്ടായിരിക്കും. അവർക്കാവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കും, അവരെ പുനരധിവസിപ്പിക്കും. ഇതാളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയതോടുകൂടി വീട് നഷ്ടപ്പെടുന്ന ആളുകൾ സ്ഥലമുടമസ്ഥന്മാർ ഗവൺമെന്റിനെ സമീപിച്ച് പറയാൻ തുടങ്ങി, ഞങ്ങളുടെ സ്ഥലം നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളൂ, ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. സ്ഥലമുടമസ്ഥന്മാരല്ല ഇപ്പോൾ എതിർക്കുന്നത്, കോൺഗ്രസ് എതിർക്കുക, യു ഡി എഫ് എതിർക്കുക, ബി ജെ പി എതിർക്കുക. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ ഇത്തരം പദ്ധതിയുണ്ട്, അവിടെയൊന്നും എതിർപ്പില്ല. കേരളത്തിൽ മാത്രം എതിർപ്പ്. ഈ എതിർപ്പിന് മുമ്പിൽ നമ്മൾ കീഴടങ്ങുകയാണ്.